സഹൽ, ഏഞ്ചൽ നൽകിയ വിവരമനുസരിച്ചാണെങ്കിൽ വിമാനം തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. സുരക്ഷിതമായ ലാൻഡിങ്ങിന് സൗകര്യം നോക്കുന്നുവെന്ന് പറയുമ്പോൾ വിമാനത്താവളത്തിന് മുകളിൽ വട്ടമിട്ട് പറക്കുന്നുവെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. റൺവേ അടക്കം ഒരുക്കിയിട്ടുണ്ടാവും നേരത്തെ കിട്ടിയ അറിയിപ്പുകൾ പ്രകാരം. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും സഹലിന് ലഭ്യമാവുന്നുണ്ടോ? സഹലിനെ പ്രതീക്ഷിക്കുകയാണ്. സഹൽ കേൾക്കുന്നുണ്ടോ? സഹൽ സി മുഹമ്മദിനെ കൂടി നമ്മൾ ഈ വാർത്തയുടെ വിവരങ്ങൾക്കായി പ്രതീക്ഷിക്കുകയാണ്. ഏഞ്ചൽ പുതിയ വിവരങ്ങൾ എടുക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട്. എന്തായാലും തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ഷാർജയിലേക്ക് പറന്നുയർന്ന വിമാനമാണ് ഇപ്പോൾ അടിയന്തരമായി നിരത്തിറക്കാൻ പോകുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ. പറന്നുയർന്ന ഉടനെ തന്നെ ഒരു അടിയന്തര ലാൻഡിംഗ് വേണ്ടത് ഉണ്ട് എന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് അറിയിപ്പ് കിട്ടിയതായി മനസ്സിലാക്കുന്നു. എത്ര യാത്രക്കാരുണ്ട് എന്നത് സംബന്ധിച്ചൊന്നും നമുക്ക് വ്യക്തതയില്ല. ഒപ്പം തന്നെ ഒരു സാങ്കേതിക തകരാറെന്നത് മാത്രം, അതും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ്. പക്ഷേ കൃത്യമായ വിവരങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ ലഭ്യമാകുന്നില്ല. അത്തരത്തിലുള്ള ഊഹാപോഹങ്ങൾ എന്തായാലും പറയുന്നുമില്ല. എന്തായാലും ഒരു സാങ്കേതിക തകരാർ എന്തോ സംഭവിച്ചിട്ടുണ്ട്. പറന്നുയർന്ന ഉടനെ തന്നെ ഇത് അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള അറിയിപ്പ് കിട്ടി എന്നാണ് മനസ്സിലാക്കുന്നത്. വിമാനം തിരുവനന്തപുരത്ത് സുരക്ഷിതമായി ഇറങ്ങി എന്നാണ് പുതിയ വിവരങ്ങൾ. ഏഞ്ചൽ, രജനി, വിമാനം സുരക്ഷിതമായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരം നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 10 മിനിറ്റിനുള്ളിൽ വിമാനം നിലത്തിറക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പൂർത്തിയാക്കിയിരുന്നു. ഫുൾ എമർജൻസി പ്രഖ്യാപിച്ചിരുന്നു. എല്ലാ മുൻകരുതൽ സുരക്ഷാ നടപടികളും പൂർത്തിയാക്കിയിരുന്നു. റൺവേ അടക്കമുള്ള സൗകര്യങ്ങൾ ഇതിനായി ഉൾപ്പെട്ടിരുന്നു. എന്തായാലും വളരെ സുരക്ഷിതമായി ഈ വിമാനം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു. യാത്രക്കാർ സുരക്ഷിതർ എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഏറെ ആശങ്ക അല്പസമയം ഉണ്ടാക്കിയ വാർത്തയാണ് പുറത്തു വന്നത്. തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് പറന്നുയർന്ന ഉടൻ തന്നെ ഇത്തരത്തിൽ സാങ്കേതിക തകരാർ മൂലം വിമാനം വഴിതിരിച്ചു വിടണം, തിരുവനന്തപുരത്ത് അടിയന്തരമായി ഇറക്കണം എന്നുള്ള നിർദ്ദേശം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഭിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫുൾ എമർജൻസി പ്രഖ്യാപിച്ചത്. എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചു. തിരുവനന്തപുരത്തേക്ക് എത്തിയതിനു ശേഷം സുരക്ഷിതമായ ഒരു സാഹചര്യം നോക്കിയതിനു ശേഷമാണ് ലാൻഡിംഗിലേക്ക് നീങ്ങിയത്. അല്പസമയം മുമ്പ് വിമാനം വളരെ സുരക്ഷിതമായി തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എത്ര യാത്രക്കാർ ഈ വിമാനത്തിലുണ്ട്, അതോടൊപ്പം തന്നെ എന്തായിരുന്നു സാങ്കേതിക തകരാർ എന്ന സംബന്ധിച്ചുള്ള വിശദീകരണം, അത് സംബന്ധിച്ച വ്യക്തത ഒക്കെ അല്പസമയത്തിനുള്ളിൽ നമുക്ക് തന്നെ നമുക്ക് ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വിമാനം സുരക്ഷിതമാണ്, യാത്രക്കാർ സുരക്ഷിതമാണ്, ആർക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല എന്നുള്ള വിവരം ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. സുരക്ഷിതമായി തന്നെ തിരുച്ചിറപ്പള്ളി ഷാർജ എയർ ഇന്ത്യ എക്സ്പ്രസ് A-X-B613 എന്ന വിമാനം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. രജനി, ഏഞ്ചൽ, ആ നമ്പർ ഒന്നുകൂടി പറഞ്ഞോളൂ, വിമാനത്തിന്റെ നമ്പർ ഒന്നുകൂടി പറഞ്ഞോളൂ. ഒപ്പം തന്നെ ഒരു കാര്യം, ഈ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് പുറപ്പെട്ട ഈ ഏറ്റവും അടുത്ത എയർപോർട്ട് എന്നുള്ള നിലയിലാണോ അതോ മറ്റു സൗകര്യങ്ങൾ കണക്കിലെടുത്താണോ ഈ തിരുവനന്തപുരത്ത് വിമാനം ഇറക്കിയത്? രജനി, A-X-B613 എയർ ഇന്ത്യ എക്സ്പ്രസ് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ഷാർജയിലേക്ക് പുറപ്പെട്ട വിമാനമാണ്. ഏകദേശം 50 മിനിറ്റ് മുമ്പാണ് ഈ വിമാനം പുറപ്പെട്ടത്. 3:38 ഷാർജയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വിമാനമാണിത്. ഏറ്റവും അടുത്തുള്ള ഒരു വിമാനത്താവളം എന്ന നിലയിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് വിമാനം ഡൈവേർട്ട് ചെയ്തത്, വഴിതിരിച്ച് വിട്ടത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക വിശദീകരണമൊക്കെ ഇനിയുള്ള ഘട്ടങ്ങളിലായിരിക്കും നമുക്ക് ലഭ്യമാകുക. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് പറന്നുയർന്ന ഉടൻ തന്നെ ഒരു എമർജൻസി ലാൻഡിംഗ് വേണമെന്നുള്ള ആവശ്യം തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ലഭിച്ചു. സാങ്കേതിക തകരാറുണ്ട് എന്നുള്ള സൂചനയാണ് ലഭിച്ചത്. അതിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എല്ലാവിധ മുൻകരുതൽ പ്രഖ്യാപിച്ചു, ഫുൾ എമർജൻസി ഡിക്ലെയർ ചെയ്തു. സാധാരണഗതിയിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്കൊക്കെ പോവുക അപൂർവമാണ്. ഫുൾ എമർജൻസിയിലേക്കൊക്കെ പോവുക വളരെ അപകടം തോന്നുന്ന സാഹചര്യങ്ങളിലാണ് അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ പോകുന്നത്. എന്നാലും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഫുൾ എമർജൻസി പ്രഖ്യാപിച്ചു. ഇതിന് പിന്നാലെ തന്നെ തിരുവനന്തപുരത്തേക്ക് വിമാനം എത്തി. സുരക്ഷിതമായ സാഹചര്യം നോക്കിയതിനു ശേഷം അല്പസമയം മുമ്പ് ഈ വിമാനം ലാൻഡ് ചെയ്തിട്ടുണ്ട്. യാത്രക്കാർ സുരക്ഷിതരാണ്. A-X-B613 തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ മുമ്പ് പുറപ്പെട്ട വിമാനമാണ്. 3:38 ഷാർജയിലെത്തേണ്ട വിമാനമാണ്. ഇപ്പോൾ വഴി തിരിച്ചു വിട്ടതിനു ശേഷം തിരുവനന്തപുരത്ത് സുരക്ഷിതമായി അടിയന്തര ലാൻഡിംഗിലും സുരക്ഷിതമായി ഇറക്കിയിരിക്കുന്നത്. ശരി ഏഞ്ചൽ, പുതിയ വിവരങ്ങൾ എടുക്കും. ഏഞ്ചലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നമുക്ക് ആ സ്ക്രീനിൽ കാണിക്കുന്ന ചാർട്ടിലും കാണാം, A-X-B613 എയർ ഇന്ത്യയുടെ വിമാനമാണ്. തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ഷാർജയിലേക്ക് പോകുകയായിരുന്ന വിമാനമാണ്. അതിൽ സമയം കാണിക്കുന്നത് 10:53 പുറപ്പെട്ട് 2:27 എന്നാണ്. പക്ഷേ ഏഞ്ചൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമയം മാറി. എന്തായാലും 3:30 ഷാർജയിൽ ലാൻഡ് ചെയ്യേണ്ട വിമാനമാണ്. തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് പറന്നുയർന്ന ഉടനെ തന്നെ ഒരു അടിയന്തര ലാൻഡിംഗ് വേണ്ടതുണ്ട് എന്ന് ഏറ്റവും അടുത്ത വിമാനത്താവളമായ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് ഇത്തരത്തിലൊരു അറിയിപ്പ്
കിട്ടുകയായിരുന്നു. അത് പ്രകാരം റൺവേ ക്ലിയർ ചെയ്യുന്നതടക്കം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി തന്നെ പൂർത്തീകരിച്ചു. അങ്ങനെ ഏറ്റവും ആശ്വാസ വാർത്ത, സുരക്ഷിതമായി തന്നെ യാത്രക്കാരെല്ലാം സുരക്ഷിതരായിക്കൊണ്ട് തന്നെ ആ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത, ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ്. എന്തായിരുന്നു വിമാനത്തിലെ തകരാറ്? എന്തായാലും പറന്നുയർന്ന ഉടനെ തന്നെ ഇത് ഇറക്കണം എന്നുള്ളൊരു അറിയിപ്പ് കിട്ടിയെന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തകരാറാണോ മറ്റു കാരണങ്ങളാണോ എന്നൊന്നും നമുക്ക് വ്യക്തമല്ല. അത് വരും മണിക്കൂറുകളിൽ മാത്രമാണ് വ്യക്തമാവേണ്ടത്.